ശല്യം ചെയ്യുന്നു പറഞ്ഞ് ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ച് ഈ പാവള അവനെ പ്രേമിക്കുന്നു. നീ എന്നാ വിചാരിച്ചേക്കുന്നത്? ഞങ്ങളെ വിഡ്ഢികളാക്കാവുന്നു. മതി, നിന്നെ ഡാൻസ് പഠിത്തോ. ഇനി വീട് വിട്ട് പുറത്തിറങ്ങാനുണ്ടല്ലോ. നിന്നെ ഞാൻ നീ പോവല്ലേ. പട്രിക്കേ, എന്നതാടാ ഇവിടെ? അവളുടെ ഒരു സാബു അപ്പച്ചനെ അവളെ പുന്നാരിച്ച് പുന്നാരിച്ച് വഷളാക്കിയത്. ഓ സാബു, അന്നത്തെ കക്ഷിയല്ലേ? അതിന് നീ എല്ലാത്തിനാടാ ഇവിടെ തല്ലുന്നേ? അവന്റെ കൈയും കാലും അങ്ങ് തല്ലിവിടുത്തേരേ. ആ കൊല്ലരുത്, കൊന്നാലേ ഈ കേസും പണ്ടാരോ ഒക്കെ. അവനോട് ചോദിക്കുന്നതിന് മുമ്പ് അച്ഛനിട്ടാ രണ്ട് കൊടുക്കേണ്ടത്. ഈ കലാദർശനയുടെ ബോർഡും വെച്ചേച്ച് അച്ഛൻ എന്നാ ഇവിടെ നടത്തുന്നത്? എന്താ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാൻ തന്നെ ഞങ്ങൾ വന്നേക്കുന്നത്. കൊള്ളാവുന്ന വീട്ടിലെ പെമ്പിള്ളേരെ ഇങ്ങോട്ട് അയക്കുന്നത് നിങ്ങളെയൊക്കെ വിശ്വസിച്ച. പാട്ടും ഡാൻസും മാത്രമല്ല, അച്ഛനോട് പ്രേമവും പഠിപ്പിക്കണമെന്ന് ഇപ്പഴാ മനസ്സിലായത്. നീ ആരാ? ഇവനൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഏജന്റന്മാര്. പോകാൻ ഞങ്ങൾ വന്നിരിക്കുന്നത്, ഇവിടെ കടക്കാനൊന്നുമല്ല. അല്ലടാ, ഇവിടെ കടത്താ പോരെ. ഓ, നിങ്ങൾ ഒന്ന് സമാധാനമായിട്ടിരിക്കും. സമാധാനമായിട്ട് ഇരിക്കാനല്ല, സമാധാനം കെട്ടച്ച ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. ഇത് പണ്ടേ തല്ലിപ്പൊളിച്ച് കളയേണ്ടതായിരുന്നു. ഇങ്ങോട്ട് വേണ തല്ലിപ്പൊളിക്കാൻ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിലേ പോകാൻ ആംബുലൻസ് വേണ്ടി വരും. താമോടും. പിന്നെ അച്ഛോ, ഇനി ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തിയേക്കരുത്. പറഞ്ഞേക്കാം. ആരാ അവന്മാര്? എന്താ പ്രശ്നം? അല്ല, അവന്മാരെ തലക്ക് വട്ട. എന്റെ കർത്താവേ, അവന്മാർക്കാണോ വട്ട്? അതോ ഇവിടെയുള്ളവർക്കാണോ വട്ട്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നാണമില്ലല്ലോ നിനക്കൊക്കെ. ഒരു പെണ്ണിന് വേണ്ടി കിടന്ന് അടിപിടി കൂടുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നു, ഇതൊന്നും നടക്കില്ലായിരുന്നു. എടാ, ഒരാണിന് ഏഴ് പെണ്ണു വെച്ച് ഈ ലോകത്തിനാ പറയുന്നു. ഏതെങ്കിലും നല്ലൊരെണ്ണത്തിന് നോക്കി എനിക്ക് എടുത്താ പോലെ. അടുത്ത പരിപാടിക്ക് ഞാനുണ്ടാവില്ല. ഗ്രൂപ്പിലേക്ക് വേറെ ആളിനെ അന്വേഷിച്ചോ. ഞാൻ അച്ഛനോട് പറയാൻ പോകുമെന്ന് പറഞ്ഞ് നീ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. നീ ഇല്ലെങ്കിൽ വേറൊരുത്തൻ. ഓ, ഇവിടെ ട്രൂപ്പിച്ചാരൻ ആളുകൾ പുറകെ നടക്കുന്നു. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ വിചാരിച്ചാലും ഒരാഴ്ചക്കുള്ളിൽ വേറെ ട്രൂപ്പ്. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത്? ഇതെങ്ങാനും അച്ഛന്റെ ചെവിയിലെ ത്യാഗ നാറ്റ കേസോ? എന്റെ പൊന്നളിയന്മാരെ, കഴിഞ്ഞതൊക്കെ നിങ്ങളൊന്നും മറക്കും. നിർത്തരുത്. ഒരുത്തനും കൂടുതൽ സംസാരിക്കണ്ട. ഇവർ രണ്ടുപേരെയും ഒരു കൂടെ കീഴിലാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് കൂടെ എവിടെ ഒട്ടിച്ചവിട്ടു വെച്ചെന്നുണ്ടല്ലോ. എടാ സാബു, നിനക്ക് ഇവനോട് വഴക്കുണ്ടോ? എനിക്ക് വഴക്കൊന്നുമില്ല. നിനക്കൊണ്ടോടാ? നിനക്ക് വിഷമുണ്ടാവുന്ന എനിക്കറിയാം. അതൊക്കെ അങ്ങ് മറന്നുകളാ. നീ എഴുന്നേക്ക്. എഴുന്നേക്കടാ. എഴുന്നേക്കാൻ ഞാനാ പറയുന്നത്. എഴുന്നേക്ക്. നീ സാബു, ഇങ്ങോ വരാൻ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കൈ കൊടുക്ക. ഞാനാ പറയുന്നത് കൊടുക്കാൻ. നിമ്മേ, ഇങ്ങനെയല്ല, നല്ല ചിരിച്ചോണ്ട് കൈ കൊടുക്ക. പല്ലുള്ളി കണ്ടെന്ന് പിണക്കം തീർന്നുള്ള ചിരിയാണ്. നല്ല ഹാപ്പി അടിച്ചിരിക്ക. അഞ്ചു മിനിറ്റിനകത്ത് പോണം. എല്ലാരും വേഗം വേണം. വേറെ പാടും കേട്ടെ. പുലി ഇറങ്ങാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. ഒരു പെണ്ണിന്റെ കരച്ചിലല്ലേ കേൾക്കുന്നു? ശരിയാ, ആ ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നു.
അവിടെ നിന്നാ കരച്ചിൽ കേൾക്കുന്നത്. വാ നമുക്ക് പോയി നോക്കാം. അയ്യോ ഒരനക്കില്ല. നമുക്കൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചാലോ. ഓരോ ദിവസം ഒരു പുലുവാലം ഉണ്ടാക്കരുത് കേട്ടോ. അന്ന് റോഡിൽ കിടന്ന പ്രവാചകനെ തൂക്കിയെടുത്തുകൊണ്ട് പോയി അനുഭവം നീ മറന്നിട്ടില്ലല്ലോ. രണ്ടു ദിവസമാവും ലോക്കപ്പിൽ കിടന്നത്. മതി മതി സഹായിച്ചത്. കാലത്ത് എന്നില്ലെങ്കിലേ പുറംകളി കളിക്കാൻ പോയെന്നും പറഞ്ഞ അച്ഛൻ ബഹളം കൂട്ടും. വാ മതി 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 വാ വാ വാ. ഞാനെന്റെ വാടോ വരാൻ അയാൾ ഇടന്ന് വിളിച്ച് കൂന്നണ്ടല്ലേ. ഒരു ഞാൻ പാടും. എന്തായാലും മനുഷ്യത്വം ഇല്ലാത്ത പരിപാടിയാണ് നമ്മൾ കാണിക്കുന്നത്. റോണി ആ മോട്ടോർ സൈക്കിൾ ആരും നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നു. ശരിയാ നമുക്ക് വേഗം സ്ഥലം കയറക്കാം. നീ എന്താ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? എനിക്ക് പോരാണ്ടത്തെ അലർന്നു. ആ എന്നാ വണ്ടി കൂടെ പോവാ. എല്ലാത്തിനും കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. നീ കിടന്നോ. നേരം വെളുത്ത് ബസ് ഓടാൻ തുടങ്ങിയാ ഞങ്ങൾ അങ്ങ് പോയ. നമുക്കൊരു ചായ പിടിച്ചിട്ടെ. അന്തരണ്ട കട തുറന്നു. എന്താടാ ഇത്? ഇത് എവിടുന്നാണെന്ന്? ഇതങ്ങനെ കിട്ടി. മനസ്സിലായി. പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ആ സമിതി സെക്രട്ടറിയുടെ വീട്ടിൽ നൂണ് കഴിച്ചില്ലേ, അവിടെ നിന്ന് അടിച്ചെടുത്തൊന്നും കിട്ടിയല്ല. പിന്നെ എവിടെ നിന്നാണ്? ആ ആക്സിഡന്റ് നടന്ന സ്ഥലമില്ലേ, ആ പെണ്ണിന്റെ അടുത്ത് ഇറന്ന് കിട്ടിയതാണ്. ഇവന്റെ സ്വഭാവം കൊണ്ട് ഒരു ദിവസം നമ്മൾ എന്താ അകത്ത് കയറിയത്? അത് ശരിയാ. നിന്റെ കരിയാക്കോണ്ടൊന്നും ഉണ്ടായിരിക്കാവോ? എടുക്കാം എടുക്കാം. കട്ടെടുത്ത സാധനം ഇവിടെ വെക്കരുത്. ഇത് കട്ടെടുത്തല്ല കിട്ടിയതല്ലേ. ഞാൻ അങ്ങനെയായിപ്പോയി. കാണാൻ ഭംഗിയുള്ള എന്ത് കണ്ടാലും എനിക്ക് എടുക്കാൻ തോന്നും. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാ. എവിടെന്നെങ്കിലും രണ്ടെണ്ണം കിട്ടുമ്പോ നിന്റെ ഈ ടെൻഷൻ മാറിക്കോളും കേട്ടാ. ഇത് കൊള്ളാമല്ലോടെ സാധനം, ഒന്ന് നോക്കട്ടെ. അത് വേണ്ട, കുറ്റം പറയാൻ വേണം, സാധനം കാണാൻ വേണം. അത് വേണ്ട. ഇത് ഡയമണ്ട്സ് ആണെന്ന് തോന്നുന്നു. ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഒറിജിനൽ രത്നം തന്നെ. ദേ ഇതിന്റെ അത്ര എഴുത്ത് ഒന്ന് വായിക്കട വേഗം. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇതെന്താണിത്? അറബിയ ഉറുദു ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ഏതോ സ്മഗ്ലിംഗ് പാർട്ടിയുടെ എഴുത്താണ്. ദാ ഇവിടെ ഐ കെ ടി എന്ന് മാത്രം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ ഐ കെ ടി? ഐ കെ ടി എന്ന് പറഞ്ഞാ ഇടികൊള്ളും തീർച്ച. ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണ്. ഞാൻ എപ്പോഴും പറയാറില്ല ഇവൻ കാരണം എല്ലാവരും അകത്ത് പോകുന്നു. ഇപ്പൊ എന്തായി? കിടന്ന് ബഹളം വയ്ക്കാതെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതെല്ലാം കൂടി ആ പാവയ്ക്കകത്ത് തിരിച്ചിട്ട് അത് അതേപോലെ കിടന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിടാം. അങ്ങോട്ട് കൊണ്ടുപോയില്ല. ഇപ്പൊ അവിടെ ചെന്ന നാട്ടുകാരും പോലീസുകാരും ഒക്കെ ഉണ്ടാവും. നമുക്ക് സ്മഗ്ലിംഗ് പാർട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എല്ലാത്തിനും പിടിച്ച് അകത്തിടും. ഇതെന്തിനാണ് അവിടെ കൊണ്ടുവെക്കുന്നത്? നമുക്ക് വിറ്റ് പങ്കിട്ടെടുക്കാം. വിൽക്കാനോട്ട് കൊണ്ടില്ലേ? ഞാനില്ല. എടാ നമ്മളെ ബുദ്ധിമുട്ടിൽ അറിഞ്ഞ് ദൈവം തന്നായിരിക്കും. ഒരു 10-25 ലക്ഷം രൂപയുടെ ഡയമണ്ട്സ് ഉണ്ട്. അതൊന്നും ശരിയാവൂല. ഇത് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരുന്ന പോലീസിന്റെ ഇടികൊള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇപ്പൊ എന്തെയ്യണമെന്നാ പറയണത്? ഒരൈഡിയ. നമുക്കിത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്താലോ? ഓ അവന്റെ ഒരു ഐഡിയ. കൊണ്ടുപോടാ. അവരുടെ കൈ കിട്ടിയ തെളിയാത്ത വല്ല കേസ് ഉണ്ടെങ്കിൽ അതുവരെ അവരിടിച്ച് തെളിയിക്കും. പിന്നെ പുറത്തു വരുമ്പോ മുഖം അലോമിനി പാത്രത്തിൽ ലോറി എറി വരിക്കും. എന്നാലേ നമുക്കിത് അച്ഛനെ ഏൽപ്പിക്കാം. അച്ഛൻ ഒരു തീരുമാനം എടുക്കട്ടെ. ബെസ്റ്റ് അച്ഛൻ്റെ കൊടുത്താലേ അങ്ങേരെ അതുകൊണ്ട് ഏതെങ്കിലും നേർച്ചപ്പെട്ടി ലോട്ടിടും. നേർച്ച വീഴുന്നത് കള്ളപ്പണമാണോ മോശ സ്വത്താണോ എന്ന് പള്ളിയിലോ അമ്പലത്തിലോ പോയി ചോദിക്കാനുള്ള നിയമമില്ലല്ലോ. തൽക്കാലം നമുക്കിത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം.
ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അറിഞ്ഞിട്ട് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാം. നമ്മളിതിപ്പോ എവിടെ കൊണ്ടുപോയി വെക്കും? വേറെ എവിടെയും വെക്കണ്ട, ഇവിടെ തന്നെ ഇരിക്കുന്നല്ലോ. അതെടാ ഇവിടെ വെക്കണ്ട, അവസാനം പോലീസ് എന്നെ പോക്കും. ഭദ്രമായിട്ട് വയ്ക്കാൻ നമുക്കൊരു സ്ഥലമുണ്ട്. അധോലോക സുന്ദരി വാഹന അപകടത്തിൽ മരിച്ചു. നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു അജ്ഞാത യുവതി ഒരു വാഹന അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു. ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞത്? സ്മഗ്ലിംഗ് പാർട്ടിയാണെന്ന് വ്യക്തമായില്ലേ? അതിന് രത്നത്തിന്റെ കാര്യമൊന്നും പത്രത്തിൽ എഴുതിയിട്ടില്ലല്ലോ. പിന്നെ കള്ളക്കടത്തുകാരാണെന്ന് പത്രക്കാർക്ക് എങ്ങനെ മനസ്സിലായി? ഒന്ന് പോടാ അവിടുന്ന്. നമ്മുടെ പോലീസുകാർ ഇവിടെ പന്ത് കളിച്ച് നടക്കുകയാണെങ്കിലും കേസ് പിടിക്കാൻ അവന്മാരെ മിടുക്കന്മാരാ. അവന്മാർക്ക് എന്തെങ്കിലും ഹിന്ദി കിട്ടി കാണും. രത്നത്തിന്റെ കാര്യമൊന്നും അവരും അറിയാത്ത സ്ഥിതിക്ക് ഇനി സാധനം പറ്റി നമുക്ക് ആശാക്കാം. ഇക്കി ആശാക്ക, ഒന്ന് പോടാണെന്ന്. അന്വേഷണം നടക്കുന്നുണ്ടാവും. എപ്പോഴാണ് പോലീസ് കയറി വരണമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഇന്നലെ രാത്രി കണ്ട മോട്ടോർ സൈക്കിളുകാരനായിരിക്കും. പോയി നോക്കാം. വാ. ഇതാണ് തന്നെ നമ്മൾ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ച് കണ്ട. എന്റെ അമ്മ, നമ്മൾ ഇന്നലെ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ചൊരു മോട്ടോർ സൈക്കിൾ കണ്ടില്ലേ? അയാൾക്ക് ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അയാൾ ഇങ്ങോട്ട് കയറി വരുന്നു. എന്റെ നീ പത്രം എവിടെ ഒളിപ്പിച്ചു നോക്കാം. എവിടെ ഒളിപ്പിക്കും? ഇങ്ങോട്ടുണ്ടോ? ഞാൻ ഒളിപ്പിച്ചു നോക്കാം. പത്രം ഒളിപ്പിക്കുന്ന ഇങ്ങനെയാണ്. നിങ്ങൾ കലാദർശകരിലെ മിമിക്സ് താരങ്ങളല്ലേ? അല്ല, അതെ. നിങ്ങളുടെ പരിപാടി ഞാൻ കൊല്ലത്ത് വെച്ച് കണ്ടു. വളരെ നന്നായിരുന്നു. ഫാന്റാസ്റ്റിക്. ആ ലാലിന്റെ മമ്മൂട്ടിയുടെ ഇമിറ്റേഷൻ ഉണ്ടല്ലോ, അത് വളരെ നന്നായിരുന്നു. എന്റെ പേര് ജെയിംസ് ബോണിഫസ്. എസ് എൻ കോളേജിൽ ലെക്ചറാണോ? അല്ല, ഞാൻ അടുത്ത താമസിക്കുന്നു. ആ വഴി വരുമ്പോ തീർച്ചയായിട്ടും വീട്ടിൽ കയറണം. എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഏഴാം നമ്പർ റൂമിലാണ് താമസം. നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. തൊണ്ടയിലെന്തോ തടഞ്ഞിട്ടുണ്ട്. നീ എന്തായി കാണിച്ചത്? ന്യൂസ് പേപ്പർ ഒളിപ്പിച്ചു വെച്ചതാ. ഒറ്റ ഇടി വെച്ചാണ് പാവയ്ക്കുള്ളിൽ ഒരു കത്തുണ്ടായിരുന്നല്ലോ. എന്തി അതിവിടെ ഇരിപ്പുണ്ട്? അത് അറിയാവുന്ന ആരൊക്കെ ഉണ്ടെന്ന് വായിക്കും. എനിക്കറിയാവുന്ന ഒരു ഉർദു ഭാഷ ഉണ്ട്. ആളെങ്ങനെ വിശ്വാസം ഇല്ലാത്ത പോലെ പാർട്ടിയാണെങ്കിൽ ആകെ കുഴപ്പമോ? എന്റെ കൊച്ചപ്പ നല്ലപോലെ ഉറുദു വായിക്കും. എങ്കി അങ്ങനെ കൊണ്ട് വായിപ്പിക്കാം. പക്ഷെ കൊച്ചപ്പ കഴിഞ്ഞ മാസം മരിച്ചുപോയി. എന്തമ്മേ, അവന്റെ അമ്മയോട്ട് കേട്ടു. ഇനി ഒന്നും നോക്കാനില്ല. നമുക്ക് ഇപ്പൊ തന്നെ ആ മാഷിനെ പോയി കണ്ട് എഴുത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. മാഷ, ഇത് ഞാനാ ഉണ്ണി. ഉണ്ണിയായിരുന്നു ഞാൻ. മാഷ് എന്തിനാ ഓടിയത്? ഞാൻ വിചാരിച്ചു കളം വാങ്ങിച്ച് കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും പിന്നാലെ വരികയാണെന്ന്. മാഷിനാ